കർമാനൂസിലേക്ക് സ്വാഗതം കെ എസ് ഇ ബിക്ക് മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് കായംകുളം താപനിലയം ഉപയോഗിക്കാത്ത വൈദ്യുതിക്ക് മാസം ഇരുപത്തിയേഴ് കോടി രൂപ കെ എസ് സി ബി അടയ്ക്കണമെന്ന് നാഷണൽ തേർമൽ പവർ കോർപ്പറേഷന്റെ അതായത് എൻ ടി പി സി ആവശ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വർഷം മുന്നൂറ്റി ഇരുപത്തി നാല് കോടിയും അഞ്ച് വർഷത്തേക്ക് ആയിരത്തി അറുനൂറ്റി ഇരുപത് കോടിയും അടക്കേണ്ടതായി വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് എൻ ഡി പി സിയുമായി കരാറുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ എൻ ഡി പി സിയിൽ നിന്ന് വൈദ്യുതി കെ സി ബി വാങ്ങുന്നില്ല കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള അഞ്ച് വർഷത്തേക്ക് ഫിക്സഡ് കോസ്റ്റ് ഇനത്തിൽ വർഷം മുന്നൂറ്റി ഇരുപത്തിനാല് കോടി അടയ്ക്കേണ്ടതായും വരും എന്നാൽ അഞ്ചു വർഷത്തേക്ക് ആകെ മുന്നൂറ്റി നാല്പത് കോടിയെ നൽകുമെന്ന് കെ എസ് സി ബി അറിയിച്ചതോടെ ഇരു സ്ഥാപനങ്ങളും രൂക്ഷമായ തർക്കത്തിലായി ഇത് എത്രയും വേഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ കെ എസ് ഇ ബി വലിയ പ്രതിസന്ധിയിലാകുമെന്ന് മാത്രമല്ല ഈ പണം മുഴുവൻ നമ്മൾ ജനങ്ങൾ വൈദ്യുതി നിരക്കായി നൽകേണ്ടി വരും വൈദ്യുതി വാങ്ങാത്ത രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ നാനൂറ് കോടി കെ എസ് ഇ ബി ഇതിനകം എൻ ടി പി സിക്ക് നൽകി കഴിഞ്ഞു വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നൽകേണ്ടതാണ് ഈ തുക കരാറ് പ്രകാരം കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഫിക്സഡ് ചാർജ് നൽകണം കേന്ദ്ര വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ ഇത് നിശ്ചയിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇരുന്നൂറ്റി ഏഴ് കോടിയാണ് തീരുമാനിച്ചത് പിന്നീട് അത് ഇരുന്നൂറ് കോടിയാക്കി കുറയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ എൻ ടി ബി സിയും കെ എസ് ഇ ബിയും കേന്ദ്ര റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ച് ഇരുവർക്കും സമ്മതമായ രീതിയിൽ തുക കുറയ്ക്കാൻ ധാരണയായി എന്നാൽ കേന്ദ്ര കമ്മീഷന്റെ തെളിവെടുപ്പിന് എൻ ടി പി സി ഹാജരായില്ല അങ്ങനെ വർഷം ഫിക്സഡ് കോസ്റ്റായി കെ എസ് ഇ ബി മുന്നൂറ്റി നൽകണമെന്ന് വിധിച്ചു കായംകുളം താപനിലയത്തിന്റെ യഥാർത്ഥ പ്രവർത്തന ചിലവ് കണക്കാക്കി ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കാമെന്ന നിബന്ധനയോടെയാണ് കമ്മീഷൻ തുക നിശ്ചയിച്ചത് വർഷം അറുപത്തി എട്ട് കോടിയാണ് താപനിലയത്തിന്റെ യഥാർത്ഥ ചിലവെന്ന് കെ എസ് ഇ ബി കണക്കാക്കി അതനുസരിച്ച് എൻ ടി പി സിയുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല കമ്മീഷൻ കോടി രൂപയ്ക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസം എൻ ഡി പി സി ബില്ല് നൽകിയിരുന്നു എന്നാൽ തുക ഇതുവരെ അടച്ചിട്ടില്ല നിലയത്തിൽ നിന്നുള്ള കപ്പാസിറ്റി ഡിക്ലറേഷൻ ഇനി മുതൽ സ്വീകരിക്കാതിരിക്കാനും ആലോചിക്കുന്നുണ്ട് കപ്പാസിറ്റി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നിലയം പ്രവർത്തന സജ്ജമാണെന്നും ഏത് നിമിഷവും വൈദ്യുതി നൽകാമെന്നുമുള്ള റിപ്പോർട്ടാണ് ഇത് സ്വീകരിച്ചാൽ നിലയം ഇവിടെ ആവശ്യമുണ്ടെന്ന് വരും വേണ്ടി വന്നാൽ കേന്ദ്ര റെഗുലേറ്ററി കമ്മീഷനെയോ കോടതികളെയോ സമീപിക്കാൻ കെ എസ് ഇ ബി തയ്യാറാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു താപ താപവൈദ്യുതി നിലയത്തിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കൂടുതൽ വില നൽകേണ്ടി വരുമെന്ന കാരണത്താലാണ് സംസ്ഥാനം എൻ ടി ബി സിയിൽ നിന്നും വൈദ്യുതി വാങ്ങാത്തത് നാഫ്ത ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് യൂണിറ്റിന് അഞ്ച് ദശാംശം രണ്ട് പൂജ്യം രൂപ മുതൽ ആറ് ദശാംശം രണ്ട് പൂജ്യം രൂപ വരെയാണ് ഈടാക്കുന്നത്